ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ സെക്കൻഡ് പാർട്ട്, സെക്കൻഡ് പാർട്ടിന് അന്ന് വൈകിട്ട് നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് കേട്ടോ. അപ്പം ആ മലയുടെ മുകളിൽ നിന്ന് അതുപോലെ തന്നെ ഒരു മണിക്കൂർ ഞങ്ങൾ റെസ്റ്റ് ചെയ്തിട്ട് അതുപോലെ തിരിച്ചിറങ്ങി. അപ്പോൾ വരുന്ന വഴിക്ക് ഉള്ള ഒരു നല്ല കാട് പോലുള്ള ഒരു സ്ഥലം ഉള്ളിലേക്കാണ് ഈ ഒരു വട്ടക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലം നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഞങ്ങൾ ഇത്രയും മുകളിൽ നിന്ന് വീണ്ടും ഇത്രയും കഷ്ടപ്പെട്ട് ഇറങ്ങി വന്നതുകൊണ്ട് അത് ഇച്ചിരി താഴോട്ട് വീണ്ടും കുത്തനെ ഇറങ്ങണം, പിന്നെ അതുപോലെ കയറണം. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു വ്യൂ പോയിൻ്റിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോൾഫിൻ ഫേസ് എന്നാണ് തോന്നുന്നത് ആ വ്യൂ പോയിൻ്റിൻ്റെ പേര്, അവിടെ നമ്മൾ കാണാൻ ഇറങ്ങിയില്ല. ഇതുപോലെ തന്നെ മലയും ആ വ്യൂ ഒക്കെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കാൻ പോയി. ഞങ്ങൾ വരുന്ന വഴിക്കൊരു വാട്ടർഫോൾ കണ്ടിരുന്നു, അവിടേക്കായിരുന്നു ഞങ്ങൾ പോയത്. പക്ഷെ നടന്ന് നടന്ന് പകുതിയായപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി നടന്ന് നമുക്ക് എത്താൻ പറ്റത്തില്ല, കാരണം നമ്മൾ തിരിച്ച് രാത്രിയിൽ നമ്മൾ ഈ മല കയറണം. കയറുമ്പോൾ നമുക്ക് ഉള്ളി ഫോണിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ചൊന്ന് നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് വരാമെന്ന്. അങ്ങനെ നമ്മൾ തിരിച്ച് ഫുഡ് മേടിച്ചിട്ടാട്ടോ, ഫുഡ് നമുക്ക് കഴിച്ചുകൊണ്ട് മുകളിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഫുഡ് മേടിച്ചിട്ട് നമ്മൾ മുകളിൽ കയറുകയാണ് ചെയ്തത്. തിരിച്ച് കയറിയപ്പോൾ നല്ല തണുപ്പായി. അപ്പോൾ എനിക്കും അമ്മൂനും ഒട്ടും ശ്വാസം കിട്ടുന്നില്ല. ഞങ്ങൾ അപ്പോഴാണ് വയ്യാതായത്. ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്, ഫോർട്ട് കൊച്ചിക്കാരനെ, പേര് ഞാൻ മറന്നുപോയി. പുള്ളിയുടെ ബ്രദറിൻ്റെ ഒരു വില്ലയായിരുന്നു ഇത് നമ്മൾ താമസിച്ചത്. അപ്പം ആൾ നമുക്ക് രാത്രിയിൽ തീ കായാനും ചുമ്മാ അവിടെയൊക്കെ ഇരുന്ന് സംസാരിക്കാനും ഒക്കെ ഒരു നല്ല തണുപ്പാണ്. നമ്മുടെ ഈ നാട്ടിലെ ചൂടിൽ വെച്ച് നോക്കുമ്പം നല്ല സുഖമാണ്. അങ്ങനെ നമുക്ക് മെയിനായിട്ട് ക്ലൈമറ്റ് ആസ്വദിക്കാം, അതാണ് ഈ കൊടൈക്കനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ പ്രത്യേകത. അങ്ങനെ നമ്മൾ വെറുതെ കുറച്ച് നേരം ചൂടൊക്കെ കായാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് മേടിച്ചുകൊണ്ടാണ് മുകളിൽ കയറി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പറയാതിരിക്കാൻ വയ്യ, നല്ല ഫുഡായിരുന്നു. ഒരു തമിഴ് ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് മേടിച്ചത്. ഞാൻ എന്തായിരുന്നു, കൊത്തു പൊറോട്ട അങ്ങനെ എന്തുമായിരുന്നു, അവരൊക്കെ ചപ്പാത്തി പൊറോട്ട ചിക്കൻ അങ്ങനെയൊക്കെ എന്തൊക്കെയായിരുന്നു. നല്ല ഫുഡായിരുന്നു. നമ്മളതൊക്കെ ഇങ്ങനെ കഴിച്ച് അപ്പോൾ കറണ്ട് പോയിട്ടോ അവിടെ. ഇവിടെ വെള്ളം കറണ്ടിനൊക്കെ ഭയങ്കര എക്സ്പെൻസ്, മലയുടെ മുകളിലല്ലേ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തന്നെ കറണ്ടൊക്കെ ഇങ്ങനെ വന്നു അവിടെ. പിന്നെ ലൈറ്റ് ഇല്ലെങ്കിലുള്ള പ്രശ്നമുള്ളൂ, തണുപ്പുള്ളതുകൊണ്ട് പിന്നെ ഫാൻ വേണ്ട. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നീയല്ലേ തുടങ്ങാൻ പറഞ്ഞു, അവിടെ നിന്ന് തുടങ്ങുക. ഞങ്ങൾ ഗ്രൂപ്പാ. ഞങ്ങളുണ്ട് ഗ്രൂപ്പോ.
ഗ്രൂപ്പ് നിങ്ങൾ ഉണ്ട് ഞങ്ങൾ അപ്പടെ നാല് പേരുണ്ട് എന്തെങ്കിലും ജയി ആ പറഞ്ഞു എനിക്ക് മനസ്സിൽ വന്നതേ ഉള്ളു. ഞാൻ പാടാതിരുന്ന എന്താ പറയാ, പൈപ്പ് പോണ്ടെന്ന് വെച്ചാൽ അമ്പലത്തിൽ കവിലെ പൂരം അമ്പത്തൊമ്പത് കൊമ്മന്മാരുടെ പൂരം പാണ്ടിമേടി മേളം ഓമ്മന്നെ ഇഷ്ടപ്പെട്ടു കേട്ടാ, നല്ല കോമഡി ഒക്കെ അടിക്കുന്നില്ല. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ലൊരു നൈറ്റ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയി കിടന്നുറങ്ങി, ഒത്തിരി ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോയുടെ ലെങ്ത് കൂടണ്ടാന്ന് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിലും ചളികളും കോമഡികളും ഒക്കെ ഉണ്ട്. പാർട്ട് 1 കാണാത്തവർ നേരെ പാർട്ട് 1 കാണാം. പാർട്ട് 3 ആയിട്ട് വരുന്നവർക്കും ബൈ.